این حاله است که دشمنان اسلام در کشور عزیز ما افغانستان ایرا وارد کردند به خاطر که خانواده های مسلمان را به طرف تباهی و به طرف دوزخ و عذاب قبر یعنی ببرند. مگر راست این را فهمیدین ان شاء الله؟ این را به خاطر دشمنان اسلام جور کرده که تایی که فرزندان مسلمان و دختران مسلمان و بچه های مسلمان هلاک شوند به دوزخ بروند و در عذاب قبر مبتلا باشند و بناً و فرد مسلمان ضروری است که از خواهی دشمن را این دجال را از خانه خود بیرون بکنه. حتی این خریدن از نظر شریعت حرام است و در خانه گذاشتن از این حرام است. حتی این قرائت قرآن کریم تقریر از ناحیه تلویزیون گوش کردنش حرام است. بنان آنچه که حرام است خلاف اسلام است. به خاطر رضای پروردگار من میزنیم، نه به خاطر شهرت طلبی و تکبری. الله اکبر، الله اکبر. നമസ്കാരം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്ത ഏതാണ്? മോയിൻ അലി എന്ന പേരില് പാകിസ്ഥാൻ വംശജരായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കാൻ വന്നെന്നോ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജേഴ്സിയിൽ SNJ 10000 എന്ന് പറയുന്ന ബിയറിൻ്റെ ലോഗോ ഉണ്ടെന്നോ അപ്പം ഈ ലോഗോ കൊണ്ട് ഹാലളകിയ മോയിൻ അലി ഐ ഇതൊന്നും നമുക്ക് പറ്റൂല പറച്ചോൺ അറാവാക്കിയ സാധനമാണ് അതുകൊണ്ട് എൻ്റെ ജേഴ്സിയിൽ നിന്ന് ഈ ലോഗോ മാറ്റണമെന്ന് പറഞ്ഞെന്നോ ഒടുവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അതിന് സമ്മതിച്ചെന്നോ എന്നൊക്കെയുള്ള വാർത്ത അല്ലേ? എല്ലാം സ്വയം അങ്ങ് തീരുമാനിച്ചു. ഓ വെയിറ്റ് വെയിറ്റ്, ശരിയാണ്. കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോകളെ പറ്റി ചിന്തിക്കുമ്പോൾ നവീൻ്റെയും ജാനകിയുടെയും ഡാൻസ് ആർക്കും വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല. അക്ഷരാർത്ഥത്തിൽ അവർ സോഷ്യൽ മീഡിയയിൽ അടക്കി വിരിച്ചു എന്നുള്ളതാണ് വാസ്തവം. പൊളിക്ക് ഇനിയും നിങ്ങൾ ഡാൻസ് കളിക്കുക എന്നാണ് എനിക്ക് പിള്ളേരോട് പറയാനായിട്ടുള്ളത്. എന്നാൽ ഈ വീഡിയോ വൈറലായതോടുകൂടി രണ്ട് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വിട്ടു. ഒന്ന് ഹിന്ദുത്വവാദികളുടെ ഭാഗത്ത് നിന്നാണ്. അവർ പറയുന്നത് ഇതൊന്നും അത്രക്കങ്ങട് ശരിയല്ല എന്നാണ്. അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? കാരണം 2021 ജീവിക്കുമ്പോഴും പാൻറ്റും ഷർട്ടും ധരിക്കുമ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും LLB പാസ്സായപ്പോഴും അവരക്ഷരാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഗോത്രമനുഷ്യന്മാരാണ്. നമ്മളെല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഗോത്രമനുഷ്യന്മാരായിരുന്നു. എന്താണ് ഗോത്രമനുഷ്യന്മാരുടെ പ്രശ്നം? ഗോത്രമനുഷ്യന്മാരിൽ പരിണാമത്തിൻ്റെ അനന്തരഫലമായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഗോത്ര ചോദനകൾ സദാ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ജാനകി എന്നു പേരുള്ള ഹിന്ദു നാമധാരിയായ പെൺകുട്ടി ഹിന്ദു ഗോത്രത്തിൻ്റെ ഭാഗമാണ്. നവീൻ റസാഖ് എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ ആൺകുട്ടി മുസ്ലിം ഗോത്രത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിം ഗോത്രം എന്ന് പറയുന്നത് ഹിന്ദു ഗോത്രത്തിൻ്റെ എതിർഗോത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദു ഗോത്രത്തിൻ്റെ മാനാഭിമാനങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഹിന്ദു കുലസ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ നവീൻ റസാഖിൻ്റെ ഒന്നിച്ച് ജാനകി ഡാൻസ് കളിക്കുന്നത് ശരിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു തമാശയാണ്. കാരണം ഇത്തരത്തിലുള്ള ഗോത്ര ചോദനകൾ സ്വതന്ത്രചിന്ത എന്ന പ്രക്രിയ വഴി മറികടക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറാനായിട്ട് സാധിക്കില്ല. ഇതൊരു തരം ഭ്രാന്താണ്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരമില്ല, ഇറ്റ് ഇസ് ഇൻക്യൂറബിൾ. ഇനി മുസ്ലിം ഗോത്ര മനുഷ്യന്മാരായിട്ടുള്ള സുഡാപ്പികൾ മറ്റൊരു അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ശ്രദ്ധിച്ചു നോക്കുക. അവർ പറയുന്നത് മുസ്ലിം യുവാക്കൾ ഭയങ്കര കഴിവില്ലവരാണ്, അവർ ഭയങ്കര കലാപ്രതിഭകളാണ്, അപ്പോൾ സ്വാഭാവികമായും മറ്റു മതങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾ അവരോടൊന്നിച്ച് ആടാനും പാടാനും ഒക്കെ വരും, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ, കുരു പൊട്ടിച്ചോളൂ എന്നൊക്കെയാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നാണുമാനുണ്ടോ? നിങ്ങളെ പദത്തിൽപ്പെട്ട പെൺകുട്ടികളെ കറുത്ത ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൻ്റെ 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 ഉള്ളിൽ തളച്ചിട്ടതിന് ശേഷം കൂടുതൽ സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുഭവിക്കുന്ന മറ്റൊരു പദത്തിൽപ്പെട്ട പെൺകുട്ടി ഡാൻസ് കളിക്കുന്നത് നോക്കി വള്ളർക്കുക. ഇനി മോയിൻ അലിൻ്റെ പൊറാട്ട നാടകത്തിലേക്ക് വരാം. മോയിൻ അലി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ദീനിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്, തൻ്റെ ജേഴ്സിയിൽ ബിയറിൻ്റെ ലോഗോ പറ്റൂല, നമ്മക്കിത് അറാമാണ് എന്ന്. അപ്പം തന്നെ സുഡാപ്പികളെ വേറ്റു കുടിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിക്കാൻ. എനിക്ക് മോയിൻ അലിയോട് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ്, അല്ല മോയിൻ അലി നീ ഫ്രീ ആയിട്ടാണോ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുന്നത്? അല്ലല്ലോ, ശമ്പളം വാങ്ങുന്നില്ലേ? അപ്പം നിനക്ക് ശമ്പളം തരുന്ന പൈസ കൊടുക്കുന്നത് ഇതേ ബിയർ കമ്പനിയല്ലേ? അപ്പം ആ പൈസ നിനക്ക് ഹറാമല്ലേ? ഇനി ആ ശമ്പളം നിനക്ക് ബാങ്ക് അക്കൗണ്ടിലിട്ടിച്ചല്ലേ തരുന്നത്?
പലിശ നിങ്ങൾക്ക് ഹറാമല്ലേ? ഇതൊന്നും ഒരു വിഷയമല്ലേ? ഈ ഒരു ലോകം മാത്രമാണോ നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആരക്കാര്യം? എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് മോയിൻ അലി അതിബുദ്ധിമാനാണ് എന്നാണ്. കാരണം തന്നെ പ്രശംസിച്ചുകൊണ്ട് നടക്കുന്ന സുഡാപ്പികൾ എന്ത് തരം മണ്ടന്മാരാണ് എന്ന് മോയിൻ അലിക്ക് കൃത്യമായിട്ട് അറിയാം. അവർ എത്രമാത്രം അന്ധവിശ്വാസികളാണെന്നും അറിയാം. അപ്പം അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനല്ലേ മോയിൻ അലി സത്യത്തിൽ ശ്രമിച്ചത്? ഇങ്ങനെ ഒന്ന് രണ്ടാളുകൾ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബല. നക്കാപ്പിച്ച് വല്ലതും കൊടുത്താ പറയുന്ന എന്തും ചെയ്യും. ഇനി ഇസ്ലാമിന് മദ്യം നിരോധിച്ചത് എന്തോ വലിയ ആരക്കാര്യമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് നടക്കുന്ന സുഡാപ്പികൾ കേൾക്കുന്നതിന് വേണ്ടി ഞാനൊരു ഹദീസ് വാചകം വായിച്ചു തരാം. 4963 നമ്പർ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിൽ നിന്നാണ്. കേൾക്കുക, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഹീ ഹു ഡ്രിങ്ക്സ് വൈൻ ഇൻ ദിസ് വേൾഡ് ആൻഡ് ഡൈസ് വൈൽ ഹീസ് അഡിക്റ്റഡ് ടു ഇറ്റ് നോട്ട് ഹാവിംഗ് റെപ്പൻറ്റഡ് വിൽ നോട്ട് ബി ഗിവൺ എ ഡ്രിങ്ക് ഇൻ ദ ഹിയർ ആഫ്റ്റർ എന്ന്. ഐ എന്താ യുക്തി? അതായത് ഭൂമിയിൽ നിങ്ങൾ അടിച്ചു പൂസായി നടന്നാൽ സ്വർഗത്തിൽ പോകുമ്പോൾ അടിച്ചു പൂസാൻ സാധനം തരൂല എന്നാണ് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. എന്താ യുക്തി അല്ലേ? എജ്ജാതി പടച്ചോനാണ് ഇസ്ലാമിലേത്. നിങ്ങൾ ആ സീനൊന്ന് ചിന്തിച്ച് നോക്കുക. മരിച്ചതിന് ശേഷം കുറേ പാവപ്പെട്ട മനുഷ്യന്മാർ സ്വർഗത്തിൽ കയറാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പോൾ പടച്ചോൻ വരുന്നു. ഇപ്പോൾ ഒരു ചങ്ങായി ചോദിക്കുന്നു, പടച്ചോനൊരു പെഗ് കിട്ടാൻ വയ്യുണ്ടോന്ന്. അപ്പോൾ പടച്ചോൻ പറയുന്നു, കള്ള സുഖ, നീ ഗോവയിൽ പബ്ബിൽ അടിച്ച് പൂസായിട്ട് നടക്കുന്ന ആ കണ്ടിക്ക് നിനക്ക് സാധനമില്ല, വിട്ടോ വണ്ടിന്ന്, നരകത്തിലേക്ക് വിട്ടോന്ന്. അപ്പം മറ്റുള്ളവരെല്ലാം ഇങ്ങനെ കാത്തിക്കുക, സാധനം കിട്ടുമോ കിട്ടുമോ എന്ന് പറഞ്ഞ്. ഭൂമിയിൽ അടിക്കാത്ത ദീനികളായിട്ടുള്ള മനുഷ്യന്മാർ. അപ്പോൾ അതാ പടച്ചോൻ ഒരു ഗ്രീൻ ലേബിൾ ഫുള്ളും കൊണ്ടുവരുന്നു. ഈ പടച്ചോന്റെ ധാർമ്മിക നിലവാരം എത്ര അധപ്പതിച്ചതാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ പടച്ചോനെ അനുസരിക്കുന്നതിൽ ഭേദം വല്ല ട്രെയിനും തല വെച്ച് ചാകുന്നല്ലേ എന്നാണ് എനിക്ക് വിശ്വാസികളോട് ചോദിക്കാനായിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു വ്യക്തിയെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? തെറ്റാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുകയാണ്, ഈ ഒരു പെൺകുട്ടീനെ ബലാത്സംഗം ചെയ്യാൻ പാടില്ല എന്ന്. പോൻ എന്നോട് ചോദിക്കുന്ന എന്താ ഈ അങ്ങനെ പറയുന്നതെന്ന്. അപ്പം ഞാൻ അവന് പറഞ്ഞ് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഓളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവളുടെ സമ്മതം ആവശ്യമാണ്, അല്ലാത്ത പക്ഷം അത് തെറ്റാണ് എന്ന്. എന്നാൽ ഇസ്ലാമിലെ പടച്ചോൻ്റെ യുക്തി അനുസരിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പറയേണ്ടത് നീ ഇന്ന് ഓളെ ബലാത്സംഗം ചെയ്യല്ല, നാളെ നിനക്ക് ബലാത്സംഗം ചെയ്യാൻ കുറേ പെണ്ണുങ്ങളെ ഞാൻ അറേഞ്ച് ആക്കി തരാമെന്നാണ്. എജ്ജാതി പടച്ചോനാണ്. ഇങ്ങനെയൊക്കെ ഒരു പടച്ചോൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? എന്നോട് ഈ പടച്ചോൻ ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രതികരണം ഇതെങ്ങനെ ആയിരിക്കും? അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം.